आत्मीय भक्षणं। പ്രഭാതം നേരുന്നു. ആത്മീയ ഭക്ഷണം എന്ന ഈ ശുശ്രൂഷയിലേക്ക് ദൈവനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ നാം കാണുന്നത് ഇത് തന്നെയാണ്. സദ്യയുടെ വീഞ്ഞ് തീർന്നു എന്ന് വരൻ അറിയുന്നതിന് മുമ്പ് തന്നെ മറിയം അതറിയുകയും കല്യാണ വീട്ടുകാർ അറിയാതെ തന്നെ അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മറിയത്തിൻ്റെ ദീർഘവീക്ഷണം ഫലപ്രദമായ നടപ്പിൽ വരുത്തുവാൻ യേശു തയ്യാറാകുന്നു. കലവറക്കാരൻ പോലും പുതുവീഞ്ഞിൻ്റെ ഉറവിടം അറിഞ്ഞില്ല. വെള്ളം കോരിയ പരിചാരകൻ മാത്രമാണ് അറിഞ്ഞിരുന്നത്. യേശുവിൻ്റെ വാക്കുകൾ അവിടെ കൂടുതൽ ശ്രദ്ധേയമാണ്. നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ പിതാവ് അറിയുന്നു. ആവശ്യപ്പെടാതെ തന്നെ അവരവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ കാര്യങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് വിചാരിക്കുമ്പോൾ തന്നെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അത് അവർ ചെയ്തുതരുമ്പോൾ വ്യക്തിബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു. ക്രിസ്തുവിനോടുകൂടി നാം അടുക്കുമ്പോൾ ഈശ്വരൻ ലഭിക്കുന്ന സ്വർഗീയ സൗഭാഗ്യമാണ് നാം ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം തമ്പുരാൻ നമുക്കുണ്ട്. ആ ക്രിസ്തുവിനോട് നമുക്ക് കൂടുതൽ ചേർന്ന് നിൽക്കാം. ദൈവം തമ്പുരാൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആത്മീയ ഭക്ഷണം.